സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രകർ റമീസും സന്ദീപുമാണെന്നാണ് രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് സ്വപ്നയുടെ ഈ വെളിപ്പെടുത്തൽ. റമീസും സന്ദീപും പരിചയപ്പെട്ടത് ദുബായിൽ വെച്ചെന്നും മൊഴി നൽകിയിട്ടുണ്ട്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്താനുള്ള ആസൂത്രണം റമീസിൻ്റെതാണെന്നും സ്വപ്ന പറഞ്ഞിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളിൽ ഇടനിലക്കാരി കൂടിയാണ് ഈ സ്വപ്ന സുരേഷ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സ്വപ്നയുടെ ബാങ്ക് ലോക്കറിൽ നിന്നും ഇന്നലെ 1 കോടി രൂപയും 1 കിലോ സ്വർണവും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ SBI സിറ്റി ബ്രാഞ്ച് ലോക്കറിൽ നിന്നും 64 ലക്ഷം രൂപയും 982.5 ഗ്രാം സ്വർണവും NIA സംഘം സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും പിടിച്ചെടുത്തു. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ മറ്റൊരു ഫെഡറൽ ബാങ്കിന്റെ സ്റ്റാച്ചു ബ്രാഞ്ചിൽ നിന്നും സ്വപ്ന സുരേഷിന്റെ ലോക്കറിലുണ്ടായിരുന്ന 36.5 ലക്ഷം രൂപയുമാണ് സംഘം പിടിച്ചെടുത്തത്. ബാങ്കിൽ നിന്ന് കണ്ടെത്തിയ പണം ഇടനിലക്കാരിൽ നിന്നും കിട്ടിയ പ്രതിഫലമാകാമെന്നാണ് സൂചന. സ്വപ്ന നടത്തിയ വിവിധ ഇടപാടുകളെപ്പറ്റി കസ്റ്റംസും NIAയും അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. സരിത്തിനെ പരിചയപ്പെട്ടത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴാണെന്നാണ് സന്ദീപ് നായർ മൊഴി നൽകിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ തിങ്കളാഴ്ച NIA ചോദ്യം ചെയ്യും. ശിവശങ്കർ അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തുന്നതായും സൂചനയുണ്ട്. എന്നാൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച കൊച്ചി NIA ഓഫീസിൽ ചോദ്യം ചെയ്യലിന് എത്താനിരിക്കെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നതായും സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തുമായി തനിക്ക് വ്യക്തിപരമായ സൗഹൃദം മാത്രമാണ് ഉള്ളതെന്നും M ശിവശങ്കർ NIAയോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു ശിവശങ്കറിന്റെ ഈ മൊഴി. ഈ സാഹചര്യത്തിലാണ് കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാനുള്ള നീക്കം M ശിവശങ്കർ തുടങ്ങിയിരിക്കുന്നത്. കൊച്ചിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനുമായി മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശിവശങ്കർ സംസാരിച്ചുവെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് നേരിട്ടെത്തി NIA കസ്റ്റഡിയിലായിരുന്ന സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കൊച്ചിയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയും സന്ദീപും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച വീണ്ടും M ശിവശങ്കറിനെ ചോദ്യം ചെയ്യുക. NIAയുടെയും കസ്റ്റംസിന്റെയും ആദ്യഘട്ട മൊഴിയെടുക്കൽ പോലെയാകില്ല ഇനി രണ്ടാംഘട്ട മൊഴിയെടുക്കൽ. NIAയും കസ്റ്റംസും തങ്ങളുടെ പക്കലുള്ള മൊഴികൾ തമ്മിൽ ഒത്തുനോക്കിയാകും ശിവശങ്കറിനോടുള്ള ചോദ്യപട്ടികയെ തയ്യാറാക്കുക. ഇനി ഇതിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്നതടക്കം NIA സംഘം പരിശോധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 12 ദിവസത്തെ സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ നൽകണമെന്ന് NIA ചീഫ് സെക്രട്ടറിയോട് കത്തുമൂലം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതനുസരിച്ച് ദൃശ്യങ്ങൾ നൽകാമെന്ന് പൊതുഭരണ വകുപ്പിന് കീഴിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അറിയിച്ചതുമായാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇടിമിന്നലിൽ ചില ദൃശ്യങ്ങൾ പോയെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അത് ശരിയാക്കിയെന്ന് പിന്നീട് പ്രസ്താവനയും വന്നു കഴിഞ്ഞു. എന്തായാലും ശിവശങ്കറിന്റെ ഭാവി നമുക്ക് തിങ്കളാഴ്ചയോടെ ഏകദേശം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.